വിഭജനത്തിന്റെ മുറിവുകൾ നമ്മൾ ഉണങ്ങാതെ സൂക്ഷിക്കണമെന്ന 75 വർഷങ്ങൾക്കുപുറം ഈ രാജ്യത്തിന്റെ ഭരണാധികാരി ഈ മതേതര നാടിനോട് ഒരു ലജ്ജയുമില്ലാതെ വിളിച്ചു പറഞ്ഞ പശ്ചാത്തലത്തിലാണ് നാം ഈ 75ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത്. മഹാത്മാഗാന്ധിയെയും സ്വാതന്ത്ര്യ സമരത്തെയും ഒക്കെ തങ്ങളുടേതാക്കി മാറ്റാനുള്ള വ്യഗ്രതയ്ക്കിടയിൽ ഹിന്ദു രാഷ്ട്രമെന്ന ആ സങ്കല്പത്തിലേക്കുള്ള സഞ്ചാരത്തിനിടയിൽ കിട്ടാവുന്ന വിഭജനത്തിൻ്റെ മുറിവുകളൊക്കെയും ഈ ജനതയുടെ മനസ്സിലേക്ക് പിന്നെയും പിന്നെയും കോരിയിട്ടുകൊണ്ട് ഒരു വലിയ തീക്കുണ്ടമാക്കി അതിനെ വളർത്തുക എന്ന ഗൂഢലക്ഷ്യം നമ്മുടെ ഇപ്പോഴത്തെ ഭരണാധികാരികൾക്കുണ്ട് എന്ന് വ്യക്തമാകുന്ന പശ്ചാത്തലത്തിലുള്ള സ്വാതന്ത്ര്യദിനം. വിഭജനത്തെക്കുറിച്ച് പറയുമ്പോൾ പശ്ചിമ ബംഗാളിലെ നവഖാലിയിലെ ഹിന്ദു കൂട്ടക്കുരുതിയെക്കുറിച്ചാണ് BJP-ക്കാർ ഭയങ്കരമായി വേദനിക്കുന്നത്. മഹാത്മാഗാന്ധി സ്വാതന്ത്ര്യ ദിന രാത്രിയിൽ അവിടെ ആ ചടങ്ങിൽ പോലും പങ്കെടുക്കാതെ ഒരു അവധൂതനെ പോലെ നഗ്നപാതനായി നവഖാലിയിലെ മനുഷ്യരെ സമാശ്വസിപ്പിക്കാൻ ആ വേദനയിൽ വെന്തുരുകി അങ്ങനെ നടന്നു നീങ്ങിയത് BJP-ക്കാർ ഇപ്പോൾ വലിയ ആവേശത്തോടു കൂടി ഓർക്കുകയാണ്. അവിടെ ഹിന്ദു കൂട്ടക്കുരുതി നടത്തിയ മുസ്ലിങ്ങൾ വിഭജനത്തിൻ്റെ ആ വേരുകൾ ഇല്ലാതാകണം എന്നുള്ളതാണ് BJP ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യം. പക്ഷേ നാം അറിയേണ്ട മറ്റൊരു യാഥാർത്ഥ്യമുണ്ട്. നവഖാലിയിൽ നഗ്നപാതനായി നടന്ന അതേ മനുഷ്യൻ കുറച്ചുനാൾ കൂടി കഴിയുമ്പോൾ ബീഹാറിൽ മുസ്ലിം ഭൂരിപക്ഷത്തെ കൂട്ടക്കുരുതി നടത്തിയ ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള വലിയ സന്ദേശമുയർത്തിക്കൊണ്ട് അവിടുത്തെ ഗ്രാമങ്ങളിൽ കൂടിയും നഗ്നപാതനായി ഇതേ വേദനയോടുകൂടി സഞ്ചരിച്ചിരുന്നു. ബീഹാറിലെ കോൺഗ്രസ് നേതൃത്വത്തോട് മഹാത്മാഗാന്ധി ചോദിച്ച ഒരു ചോദ്യമുണ്ട്. 110 വയസ്സുള്ള ഒരമ്മ അരും കൊല ചെയ്യപ്പെട്ടിട്ടും നിങ്ങൾക്കെങ്ങനെ അത് കണ്ടു നിൽക്കാനായി എന്ന്. ബീഹാറിലെ കോൺഗ്രസ് കമ്മിറ്റിയിലുള്ള 132 പേരിൽ എത്ര പേർ ആ കൂട്ടക്കുരുതിക്ക് നേതൃത്വം നൽകുന്നതിനായി രംഗത്തുണ്ടായിരുന്നു എന്ന് എനിക്കറിയാമെന്ന്. വിഭജനത്തെ തുടർന്ന് പാകിസ്ഥാനിലേക്ക് പോയ മുസ്ലിങ്ങൾ എപ്പോൾ തിരികെ വന്നാലും ഇരുകൈയും നീട്ടി സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞ മാനവികതയുടെ മഹത്തരമായ മൂല്യമുള്ള മഹാത്മാഗാന്ധിയുടെ ആ വിഭജനകാലത്തെ മാനസികാവസ്ഥയെക്കുറിച്ച് തിരിച്ചറിയാതെ ഇവിടെ നടന്നത് മുഴുവൻ ഹിന്ദു കൂട്ടക്കൊലയാണ് എന്ന് ബോധപൂർവം പറഞ്ഞുണ്ടാക്കി അത് വിഭജനത്തിൻ്റെ ആ മുറിപ്പാടുകളിലൂടെ ഒരു വലിയ തീക്കുണ്ടമുണ്ടാക്കി ഈ നാടിനെ ചുട്ടരിക്കാൻ. അങ്ങനെ ആ ഹിന്ദു രാഷ്ട്രത്തിലേക്കുള്ള യാത്ര സുഗമമാക്കാൻ മോദി കണ്ടുപിടിച്ച ആ എളുപ്പ വഴിയുണ്ടല്ലോ, അത് പക്ഷേ ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തോട് ചെയ്യുന്ന വലിയ വഞ്ചനയാണ്. നിങ്ങൾ പറയുന്നത് മതഭ്രാന്തിനാൽ പരസ്പരം വെട്ടിവരിച്ച മനുഷ്യരെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ബലിദാനികളായി കാണണമെന്നാണ്. അപ്പോൾ പിന്നെ 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി വരെ ഈ നാടിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ചങ്കുറപ്പോടുകൂടി പോരാടിയ ലക്ഷക്കണക്കിന് വരുന്ന പോരാളികളെ നിങ്ങൾ എന്തു വിളിക്കും?